അടുക്കൽ സണ്ണി ജോസഫ്. അപ്പോ അത് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടായില്ല, നമ്മളുടെ മുഖ്യമന്ത്രി തന്നെ ഇതിന് പല്ലുണ്ട് നഖമുണ്ട് അതാണ് ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞു. പല്ലും നഖവും നിങ്ങൾ പറിക്കാൻ തീരുമാനിക്കുന്നു. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പല്ലുന്ന് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രകാശ് മാഷ്ട്ര എന്നാ പിന്നെ എന്തിനാ ഈ സ്ഥാപനം എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജലീലിന്റെ കേസ് തന്നെയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യേണ്ടത് ആ കേസ് തന്നെയാണല്ലോ. ഇന്നും ജലീൽ എഴുന്നേറ്റുന്നോ സംസാരിച്ചല്ലോ, എത്ര വട്ടം നിയമസഭയിൽ വന്നു, ആരെല്ലാം പരാതി കൊടുത്തു, ഒരിക്കലും മുഖ്യമന്ത്രി ആക്ട് ചെയ്യില്ല. അത് പിണറായി വിജയനല്ല, മറ്റൊരു മുഖ്യമന്ത്രിയാണെങ്കിലും ഇങ്ങനെ ഒരു കോടതിയുടെ ഇന്റർഫറൻസ് വരാതെ ആ ഒരു മന്ത്രിസഭയിൽ ഒരു അംഗത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇവിടെ വക്കീലൊന്ന് മനസ്സിലാക്കേണ്ട, ബ്രിജ് വക്കീൽ മനസ്സിലാക്കേണ്ടത് ഇത് ജയിലിലേക്കാക്കിയല്ല ചെയ്യുന്നത്, ലോകായുക്തയുടെ ശുപാർശ ഈ ഒറ്റ കാര്യത്തിലോ. ടു വെക്കേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഓഫീസ് വിച്ച് ദ റെസ്പോണ്ടന്റ് ഈസ് ഹോൾഡിംഗ്. ഇതിലെ എതിർകക്ഷി ഈ ലോകായുക്ത ഉത്തരവാദിയാണ് എന്ന് കാണുന്ന വ്യക്തി വഹിക്കുന്ന പോസ്റ്റ്, ആ പോസ്റ്റ് ഒഴിയണം, അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കണ്ട. ക്രിമിനൽ കേസിന്റെ ട്രയൽ ഈ പോസ്റ്റിൽ ഇരിക്കാൻ, പോസ്റ്റിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അതൊരു പുരോഗമനപരമായ വ്യവസ്ഥയാണ്. അതാണ് പല്ലും നഖവും, കേന്ദ്ര സർക്കാർ, ഇപ്പൊ നമുക്കറിയാമല്ലോ കേന്ദ്ര സർക്കാർ അഴിമതി നിരോധന നിയമത്തിന്റെ പല്ലും നഖവും പറിച്ചതുപോലെ നിങ്ങൾ നിങ്ങളെ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പല്ലും നഖവും പറിക്കാൻ നിയമസഭയിലെ ഭൂരിപക്ഷം വെച്ച് ശ്രമിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചർച്ച എന്താണ്? യഥാർത്ഥത്തിൽ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി സി പി ഐക്ക് അകത്തുള്ള ചർച്ച എന്താണ്? ഇത് തെറ്റാണെന്നാണ് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞത്. പിന്നീടും അവർ എതിർത്തു, നിങ്ങൾ എന്തിനാണ് ചർച്ച നടത്തിയത്? അവരുമായിട്ടുള്ള ഇപ്പൊ ചില പത്രങ്ങൾ മാത്രം, മധ്യസ്ഥ വ്യവസ്ഥ അവരുടെ ഒരു മന്ത്രിയെ കൂടി ഇതിൻ്റെ അകത്ത്, ഈ കമ്മിറ്റിക്കകത്ത് പെടുത്തിക്കൊണ്ട്, റവന്യൂ മന്ത്രിയും കൂടെ പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ നമുക്കറിയാമല്ലോ സബ്ജക്ട് കമ്മിറ്റിയിലെ അമെൻമെൻറ്റ് വരികയല്ലേ, അങ്ങനെ പെടുത്തിക്കൊണ്ട് അവരെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരിക. അവരുടെ മന്ത്രി അവതരിപ്പിച്ച ഒരു നിയമത്തെയാണ് അവരില്ലായ്മ ചെയ്യുന്നത്. ആ നിയമത്തിലെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു വകുപ്പിനെയാണ്. എന്തിന് ഇത്ര ചെലവ് ചെയ്ത് സുപ്രീം കോടതിയുടെ റിട്ടയേർഡ് ജസ്റ്റിസിനെയും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും ലോകായുക്തയായിട്ട് പ്രഖ്യാപിച്ച് അതിന് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജും ശമ്പളവും ഒക്കെ കൊടുത്തു? അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഭരണഘടനാ സമിതി തന്നെ ഉണ്ടാക്കിയ ഭരണഘടനയിലെ വകുപ്പുകൾ തന്നെ പിന്നീട് കോൺഗ്രസുകാർ തന്നെയല്ലേ ഭേദഗതി വരുത്തിയത്? പുരോഗമനപരമായി തന്നെ ഭേദഗതി വരുത്തിയത്. ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, അഡ്വക്കേറ്റ് ജനറൽ അല്ല പറയേണ്ടത്, നിയമസഭ ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയില് വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞു, ഭരണഘടനാ വ്യവസ്ഥകൾ എടുത്തുകൊണ്ട് പറഞ്ഞു. എന്താണ്? നിയമസഭ പാസ്സാക്കുന്ന സുപ്രീം കോടതി വിധിയെടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമം അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറയേണ്ടത് കോടതിയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തർക്ക വിഷയത്തിലോ ഇങ്ങനെയുള്ള തർക്ക വിഷയങ്ങൾ അപ്പോൾ അന്വേഷണം നടത്തി സ്വയം വിധി പറയുന്നത് തെറ്റാണെന്നല്ലേ അതിന്റെ അർത്ഥം? അതല്ല, സ്വയമല്ല, ഇപ്പോൾ ആരാ വിധി പറയുന്നത്? അവിടെയാണ് നിങ്ങൾ പറഞ്ഞ വാക്കാണ് ശരി. മന്ത്രിമാരെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിസഭയിലെ അംഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ അപ്പീൽ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സ്വയം വിധി. കോമ്പിറ്റന്റ് ആയ ഒരു അതോറിറ്റി നിയമപരമായ വ്യവസ്ഥയിൽ സുപ്രീം കോടതിയുടെ റിട്ടയേർഡ് ജസ്റ്റിസ് ഒരു നിയമം തീരുമാനിക്കുന്നു, ലോകായുക്ത അന്വേഷിക്കുന്നു, ലോകായുക്ത അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു, ആ റിപ്പോർട്ടിന്റെ പുറത്തുള്ള ശിക്ഷ എന്തായിരിക്കണം എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോൾ ഇത് ശിക്ഷയല്ല ഈ തർക്കം. ഇത് ശിക്ഷയല്ല, അവിടെയാണ് നിങ്ങളുടെ വ്യത്യാസം. ശിക്ഷ എന്ന് ശിക്ഷ, അതാണ് ഞാൻ സെക്ഷൻ 15 വായിക്കാൻ പറഞ്ഞ വക്കീലിന്. അല്ല, വക്കീലിന് മനസ്സിലായില്ല, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല, ക്രിമിനൽ കേസ് റെമഡി മാത്രം, അതൊരു പരിഹാരമാണ്. മന്ത്രി ശിക്ഷയല്ല, ശിക്ഷ എന്ന് പറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ജയിൽ ശിക്ഷ, ഫൈൻ, അതാണ് ശിക്ഷ. മന്ത്രി ഉദ്യോഗസ്ഥൻ ഉദ്യോഗത്തിൽ നിന്ന് അയാൾക്ക് മാറേണ്ടി വരിക, എന്താണ് സാർ അത്? ശിക്ഷയല്ല.